ലോ ഓഫ് ഗ്രോത്ത്, വളർച്ചയുടെ നിയമം. വളർച്ചയുടെ നിയമം എന്ന് പറയുന്ന ഒരു പ്രത്യേക നിയമമുണ്ട്. ഇതൊരു യൂണിവേഴ്സൽ നിയമമാണ്. നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്താലേ ജീവിതത്തിൽ എന്തും നേടാൻ കഴിയൂ എന്നുള്ളത് എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. പക്ഷേ അതിലുപരി കുറച്ച് കാര്യങ്ങൾ നമ്മൾ ലൈഫിൽ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ മറ്റുള്ളവരെക്കാൾ വളരെ ഡിഫറൻ്റ് ആവാനും ഒരുപാട് സമ്പാദിക്കാനും നമുക്ക് കഴിയുമെന്നാണ് യൂണിവേഴ്സൽ നിയമങ്ങളിൽ പറയുന്നത്. നിങ്ങളുടെ വളർച്ചയ്ക്ക് ഒരുപാട് കാരണമാവുന്ന ചില സംസാരങ്ങളും സ്വഭാവ രീതികളുമൊക്കെ ഞാനിവിടെ പബ്ലിക്കായിട്ട് പറയാണ്. ഇതാരും അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ എത്രത്തോളം വർക്കൗട്ട് ആവുമെന്ന് എനിക്കറിയില്ല. പക്ഷേ നിങ്ങളുടെ വിജയം ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നതുകൊണ്ട് ഈ പോയിൻ്റുകളൊക്കെ ഞാനിവിടെ പറയുന്നു. നമ്മൾ എത്രത്തോളം വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് എല്ലാ വിജയങ്ങളുടെയും ആധാരമെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ അതിനെപ്പറ്റി ഞാനിവിടെ കൂടുതലായിട്ട് പറയുന്നില്ല. ഹാർഡ് വർക്കിനെ ഒരു ചെറിയ സിമ്പിൾ പോയിൻ്റിലേക്ക് ഞാൻ ചുരുക്കിയിട്ട് ഇവിടെ ആരംഭിക്കുകയാണ്. നിങ്ങൾ 6 മാസം ശക്തമായിട്ട് ഒരു കാര്യത്തിന് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ 5 വർഷം കൊണ്ട് അതിൽ സംഭവിക്കാൻ പോകുന്ന ഗ്രോത്ത് നിങ്ങൾക്ക് 6 മാസം കൊണ്ട് കിട്ടുന്നു എന്നാണ് യൂണിവേഴ്സൽ നിയമങ്ങൾ പറയുന്നത്. ജോൺ മാക്സ്വെൽ എന്ന് പറയുന്ന ഒരു വ്യക്തി 13 വളർച്ചയുടെ നിയമങ്ങളെപ്പറ്റി പറയുന്നുണ്ട്. പക്ഷേ അതിൽ അദ്ദേഹം ഫോക്കസ് ചെയ്തിരിക്കുന്നത് നമ്മളെങ്ങനെയൊക്കെ വർക്ക് ചെയ്യണം എന്നുള്ള കാര്യങ്ങളാണ്. ഞാനിവിടെ പറയുന്നത് എങ്ങനെ നിങ്ങൾ ജീവിക്കണം എന്നുള്ള കാര്യങ്ങളാണ്. പോയിൻ്റ് നമ്പർ 1, നിങ്ങളുടെ സംസാര ശൈലി നിങ്ങളുടെ വളർച്ചയെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം. ഒരുപാട് സംസാരിക്കാതിരിക്കുക, കൂടുതൽ മറ്റുള്ള ആളുകൾ പറയുന്നത് കേൾക്കുക, എല്ലാ കാര്യങ്ങൾക്കും പ്രതികരിക്കാതിരിക്കുക. നിങ്ങൾ എങ്ങനെ സംസാരിക്കുന്നു, നിങ്ങൾ എങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നു എന്നതാണ് നിങ്ങളെ എന്തുമാക്കി തീർക്കുന്നത്. 80% മുകളിൽ നിങ്ങളുടെ സംസാരത്തിന് നിങ്ങളുടെ ഉയർച്ചയുമായിട്ട് വലിയ ബന്ധമുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങൾക്കും മറുപടി കൊടുക്കേണ്ട ആവശ്യം നിങ്ങൾക്കില്ല. നിങ്ങൾ സംസാരിക്കുന്ന, നിങ്ങൾ പ്രയോഗിക്കുന്ന ഓരോ വാക്കിനുമുള്ള മറുപടി നിങ്ങൾക്കൊരു ദിവസം ലഭിച്ചിരിക്കുമെന്നാണ് യൂണിവേഴ്സൽ നിയമങ്ങൾ പറയുന്നത്. ഇതൊരു കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽ തന്നെയാണ്. നിങ്ങൾ ഫോൺ വിളിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ പുതിയ ആളുകളെ മീറ്റ് ചെയ്യുകയാണെങ്കിൽ പോലും വളരെ കുറഞ്ഞ വേർഡ്സിൽ പോയിൻ്റുകൾ മാത്രം സംസാരിച്ചുകൊണ്ട് നിങ്ങളൊരു കാര്യം ക്ലോസ് ചെയ്യുമ്പോൾ നിങ്ങൾക്കുള്ള അവിടെയുള്ള വില കൂടുതൽ ലഭിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതും കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല വേണ്ടത്. അവർ പറയുന്നത് ഒരുപാട് കേട്ടിട്ട് അതിനുള്ള എക്സ്പ്രഷൻസും ഇമോഷൻസും കൊടുത്തിട്ട് നിർത്തേണ്ട സ്ഥലത്ത് നിർത്തി നിർത്തി വേണം നിങ്ങൾ സംസാരിക്കാൻ. ഇത് ഒരു വളർച്ചയുടെ നിയമമാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല, ഉയരങ്ങളിലെത്തിയിട്ടുള്ള ആളുകൾ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരാളുകളും ഒരുപാടിങ്ങനെ ഷൗട്ട് ചെയ്തുകൊണ്ട് വളരെ ഉച്ചത്തിൽ ഒരുപാട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളല്ലായിരുന്നു. ഫോർ എക്സാമ്പിൾ സച്ചിൻ, APJ അബ്ദുൽ കലാം, AR റഹ്മാൻ, അങ്ങനെ. ചിലപ്പോൾ പ്രാസംഗികരായിട്ട് വലിയ നിലവാരങ്ങളിൽ ഒരുപാട് സംസാരിച്ചെത്തിയിട്ടുള്ള ആളുകളുണ്ടായിരിക്കാം, പക്ഷേ അവരുടെ പ്രൊഫഷൻ പ്രസംഗമായിരുന്നു എന്നുള്ളത് നിങ്ങൾ ഓർക്കണം. ദൻ പോയിൻ്റ് നമ്പർ 2, ഒരു വളർച്ചയ്ക്ക് വേണ്ടി, ഒരു ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ പ്രവൃത്തികൾ എങ്ങനെയായിരിക്കണമെന്ന് പറയുന്ന പോയിൻ്റാണ്. നിങ്ങൾ കുറച്ച് റിയാക്റ്റ് ചെയ്യുക, കൂടുതൽ ഒബ്സേർവ് ചെയ്യുക. മറ്റുള്ള ആളുകളെയും വസ്തുക്കളെയും നിങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള സാഹചര്യങ്ങളെയും നിങ്ങളെ സ്നേഹിക്കാൻ പഠിക്കുക. ഇതെങ്ങനെ നിങ്ങളുടെ വളർച്ചയെ സ്വാധീനിക്കുന്നു? നിങ്ങളുടെ പ്രതികരണ തോത് ഇന്ന് മുതൽ നിങ്ങളൊന്ന് കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യങ്ങളിലേക്ക് കൂടുതലായിട്ട് കോൺസെൻട്രേഷൻ ലഭിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. കാരണം മറ്റുള്ള കാര്യങ്ങളിലേക്കല്ല എൻ്റെ ശ്രദ്ധ പോകേണ്ടത്, ഞാൻ എത്തേണ്ട അവസരങ്ങളിലേക്കാണ്. പ്രവൃത്തിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ വളർച്ചയ്ക്ക് വേണ്ടി നിങ്ങളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സമയം ലഭിക്കുമ്പോഴാണ് നിങ്ങൾ വലിയ മാറ്റം സംഭവിക്കുന്നത്. ഈ സമയം എങ്ങനെ ലഭിക്കുന്നു? നിങ്ങൾ മറ്റുള്ള കാര്യങ്ങളിലേക്ക് പ്രതികരിക്കാതിരിക്കുമ്പോൾ ലഭിക്കുന്നു. നിങ്ങൾക്ക് ഇനിയും വളരണം എന്ന് നിങ്ങൾക്ക് ഉറപ്പുള്ള ചില മേഖലകളുണ്ടായിരിക്കാം. ചിലപ്പോൾ സംസാരം ഇമ്പ്രൂവ് ചെയ്യുന്ന കാര്യം തന്നെയായിരിക്കും. ഇതിലൊക്കെ നിങ്ങൾക്ക് സമയം ഇൻവെസ്റ്റ് ചെയ്യാൻ കിട്ടണമെങ്കിൽ നിങ്ങൾ മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പ്രതികരിക്കുന്നത് കുറയ്ക്കണം. പിന്നെ നിങ്ങളുടെ സംസാരവും പ്രതികരണമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നിങ്ങൾ ആഗ്രഹിച്ചിരിക്കുന്ന ചില മേഖലകളുണ്ടായിരിക്കാം. ഈ മേഖലകളിൽ എനിക്കെന്ത് നേടണം എന്ന് നിങ്ങൾ ചിലപ്പോൾ കറക്റ്റായിട്ട് ടാർഗറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവാം. ഈ കാര്യങ്ങളൊന്നും നിങ്ങൾ മറ്റുള്ള ആളുകളോട് ഷെയർ ചെയ്യാൻ പാടില്ല. നിങ്ങൾ ആഗ്രഹിക്കുന്ന മേഖലകളിൽ നിങ്ങളെ സഹായിക്കാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുള്ള ആളുകളോട് ഷെയർ ചെയ്യാം. ബുദ്ധിമാന്മാരായിട്ടുള്ള, വളരെ വിശ്വസ്തരായിട്ടുള്ള ആളുകളോട് രഹസ്യ ചർച്ചയ്ക്ക് ഇരുന്നിട്ട് വേണം ഇത്തരം കാര്യങ്ങളൊക്കെ നടപ്പിൽ വരുത്താൻ.
ഒരു കാരണവശാലും നിങ്ങൾ മറ്റുള്ള ആളുകളോട് നിങ്ങളുടെ പ്ലാനിങ്ങുകൾ പറഞ്ഞു നടക്കാൻ പാടില്ല. ഇത് വളർച്ചയുടെ ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. പിന്നെ നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങൾ, പേഴ്സണൽ ബാക്ക്ഗ്രൗണ്ടുകൾ ഷെയർ ചെയ്യുന്ന കാര്യവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. നിങ്ങളൊരു കാരണവശാലും നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങളും നിങ്ങൾ നേരിട്ടുള്ള വഞ്ചനകളും ദുരിതങ്ങളും പ്രശ്നങ്ങളൊന്നും മറ്റുള്ള ആളുകളോട് പറയാൻ പാടില്ല. ചിലപ്പോൾ ധനനഷ്ടങ്ങളും വഞ്ചനകളും അപമാനങ്ങളും ലവ് ഫെയിലിയറൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. ഇതൊന്നും മറ്റുള്ള ആളുകളോട് പറഞ്ഞു നടക്കാൻ പാടില്ല. നിങ്ങളെ ചതിക്കാനും വഞ്ചിക്കാനും മെൻ്റലി ടയർഡാക്കാനും മറ്റുള്ളവർക്ക് നിങ്ങൾ കൊടുക്കുന്ന ഏറ്റവും നല്ല ഉപാധിയാണ്, ഒരു റൂട്ടാണ് ഇങ്ങനെയുള്ള സംസാരങ്ങൾ. അതുമാത്രമല്ല, കുറച്ച് കാലം കഴിയുമ്പോൾ നിങ്ങളിങ്ങനെ ആലോചിക്കും, ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ തുറന്ന് പറഞ്ഞു പോയല്ലോ, എന്തിനായിരുന്നു ഇങ്ങനെയൊക്കെ പറയേണ്ട കാര്യം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങൾ ഒരാളോട് നിങ്ങൾ മുഴുവനായിട്ട് തുറന്ന് പറയാൻ പാടില്ല. നിങ്ങളുടെ വീട്ടിലെ കാര്യങ്ങൾ, നിങ്ങളുടെ പഴയകാലത്തെ അനുഭവങ്ങൾ, ചെറുപ്പകാലത്തെ അവസ്ഥകൾ ഇതൊന്നും പറയാൻ പാടില്ല. ഒരു ബോൾഡ് മൂവ്, ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി, അതാണ് മറ്റുള്ള ആളുകൾക്ക് നിങ്ങളിൽ നിന്ന് ലഭിക്കേണ്ടത്. ഓക്കെ, ദെൻ മൂന്നാമത്തെ പോയിൻ്റ്, നിങ്ങൾ ചെയ്യുന്ന ജോലിയുമായിട്ട് ബന്ധപ്പെട്ട്, നിങ്ങളുടെ വർക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങൾ ഏത് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണെങ്കിലും നിങ്ങൾക്ക് മറ്റുള്ളവർ എങ്ങനെ റെസ്പെക്റ്റ് തരുന്നു എന്നുള്ളത് നിങ്ങളുടെ വളർച്ചയെ സ്വാധീനിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നിങ്ങൾക്ക് മറ്റുള്ള ആളുകളോട് റെസ്പെക്റ്റ് കിട്ടുന്നത് എപ്പോഴാണ്? മറ്റുള്ള ആളുകൾ നിങ്ങളോട് സംസാരിക്കാൻ വരുമ്പോൾ നിങ്ങൾ ഇമോഷണലി എന്താ പറയുക, സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ് എന്ന് അവർക്ക് തോന്നുകയാണെങ്കിൽ അവർ പിന്നെ നിങ്ങളെ അവോയ്ഡ് ചെയ്യാനാണ് നോക്കുക. അതുകൊണ്ട് തന്നെ നിങ്ങൾ ബോൾഡായിട്ടുള്ള, സീരിയസ് ആയിട്ടുള്ളൊരു പേഴ്സൺ ആണ് എന്ന് കാണിച്ചു കൊടുക്കാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മറ്റുള്ള ആളുകൾ റെസ്പെക്റ്റ് തരുള്ളൂ. ആ റെസ്പെക്റ്റ് നിങ്ങൾ പിടിച്ച് വേണം, നല്ല കാര്യങ്ങൾ ചെയ്തിട്ടാണെങ്കിലും. അത് ചിലപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നത് മറ്റുള്ള ആളുകളെ സഹായിക്കുന്നതിലൂടെ ആയിരിക്കും. ഈ കാര്യങ്ങളൊന്നും നിങ്ങൾ പുറത്തേക്ക് പറയേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ക്യാരക്ടർ അത്യാവശ്യം ബോൾഡാണ് എന്നുള്ളത് നിങ്ങൾ സംസാരിക്കുമ്പോൾ മറ്റുള്ള ആളുകൾക്ക് മനസ്സിലാവണം. സോ നിങ്ങളുടെ വർക്കിനെ ഇത് ബാധിക്കുന്നത് നിങ്ങളുടെ ഡിസിപ്ലിനും ഡിസിഷൻ മേക്കിംഗ് ക്വാളിറ്റിയും എങ്ങനെയുണ്ട് എന്നതിനനുസരിച്ചാണ്. നിങ്ങൾക്ക് ഓരോ ദിവസവും എന്തൊക്കെ ചെയ്യാനുണ്ട് എന്നുള്ള കാര്യത്തിൽ കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടായിരിക്കണം. നിങ്ങളുടെ മുന്നിൽ ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടായിരിക്കണം. സോ ഡെവലപ്പ് എ സിസ്റ്റം. നിങ്ങൾക്ക് എവിടെ എത്തണം എന്നുള്ള കാര്യത്തിൽ, നിങ്ങൾ ഓരോ ദിവസവും എന്തെല്ലാം ചെയ്തിരിക്കണം എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ളൊരു സ്ട്രാറ്റജി ഉണ്ടായിരിക്കണം. അതിന് ബാറ്റിൽ ബോർഡ് എന്നുള്ള കൺസെപ്റ്റ് നിങ്ങൾക്ക് ഉപയോഗിക്കാം. നിങ്ങളുടെ വീട്ടിലാണെങ്കിലും നിങ്ങളുടെ ഓഫീസിലാണെങ്കിലും ഒരു ബോർഡിൽ നിങ്ങൾക്ക് എന്തെല്ലാം ചെയ്യാനുണ്ട് എന്നുള്ള കാര്യങ്ങൾ ഒരു മാർക്കർ കൊണ്ട് കൃത്യമായിട്ട് എഴുതി വയ്ക്കുക. വർക്കിൻ്റെ കാര്യവുമായി ബന്ധപ്പെട്ട് ഒരു കോട്ട് നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. നേരെയുള്ള മരങ്ങൾ ആദ്യം മുറിക്കപ്പെടുന്നു. നിങ്ങൾ എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന ഓപ്പൺ മൈൻഡായിട്ടുള്ള, ഒരു സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്, ഒരു പാവമാണ് എന്നൊക്കെ എല്ലാവർക്കും തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളുടെ മുകളിലായിരിക്കും എല്ലാവിധ പ്രശ്നങ്ങളും വന്നു ചേരുന്നത്. അതുകൊണ്ട് ഒരു നേരെയുള്ള മരം ആവാതിരിക്കുക. കുറച്ചൊക്കെ ട്രിക്കുകൾ നിങ്ങൾ ലൈഫിൽ പഠിച്ചിരിക്കണം. ദെൻ നാലാമത്തെ പോയിൻ്റാണ്, ഇത് ലിവറേജ് കൂട്ടുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. നിങ്ങളുടെ മേഖലയിൽ നിങ്ങളെക്കൊണ്ടാവുന്ന തരത്തിൽ മാക്സിമം കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു എന്ന് ഉറപ്പുണ്ടെങ്കിൽ മറ്റുള്ള ആളുകൾക്ക് കൂടി നിങ്ങളുടെ വർക്കുകൾ പകർന്നു കൊടുക്കാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ടായിരിക്കണം. അതായത് മറ്റുള്ള ആളുകളെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കാനുള്ള ക്വാളിറ്റി, അതിനുള്ള പവർ നിങ്ങൾക്കുണ്ടായിരിക്കണം. അവരിൽ നിന്ന് നിങ്ങൾക്ക് ലാഭം എത്തുന്ന തരത്തിൽ ചിന്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. ഒരു വലിയ ഗ്രോത്തിൻ്റെ മാസ്റ്റർ പ്ലാനുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു നാലാമത്തെ പോയിന്റിന് വലിയ ബന്ധം തന്നെ ഉണ്ട്. ഒരാൾ ഒറ്റയ്ക്ക് വിചാരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾക്ക് ഒരു പരിധി ഉണ്ടായിരിക്കും. അവിടെ മറ്റുള്ള ആളുകളുടെ പവർ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയണം. നിങ്ങളുടെ കൂടെ ഒരു അസിസ്റ്റൻറ്റിനെ നിങ്ങൾക്ക് കൂട്ടാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് മാനേജ് ചെയ്യുന്ന അതേ പവർ തന്നെ നിങ്ങൾക്ക് 10 പേരെ മാനേജ് ചെയ്യാനും ആവശ്യമുള്ളൂ. കാരണം 10 പേരായി കഴിയുമ്പോൾ ഈ 10 പേരെ മാനേജ് ചെയ്യാൻ ഒരു 11-ാമത്തെ ഒരു മാനേജറെ നിങ്ങൾ നിൽപ്പിച്ചാൽ മതി. 100 പേരാകുമ്പോൾ ഒരു 5-ോ 10-ോ മാനേജർമാരെ നിങ്ങൾക്ക് നിൽപ്പിക്കാം. നിങ്ങളുടെ ഫീൽഡിനനുസരിച്ച് ഓപ്പറേഷൻ മാനേജർമാരെ നിൽപ്പിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള ആളുകളെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കുക. നിങ്ങളിവിടെ സിമ്പിളായിട്ടും കൂളായിട്ടും നിന്നിട്ട് അവരെന്തൊക്കെ ചെയ്യുന്നു എന്ന് നോക്കിയാൽ മാത്രം മതി. പക്ഷെ അങ്ങനെ ചെയ്യിപ്പിക്കാനുള്ള ഗട്സ് നിങ്ങളുടെ ടോക്കിലും ആറ്റിറ്റ്യൂഡിലും മാനേജ്മെൻറ്റിലും അനുഭവങ്ങളിലും ഉണ്ടായിരിക്കണം. ഇങ്ങനെയുള്ള വലിയ ഫേമുകൾ നടത്തുന്നതായിട്ട് ബന്ധപ്പെട്ട് അനുഭവങ്ങൾക്കും യാത്രകൾക്കും ഒക്കെ വലിയ ബന്ധം തന്നെയുണ്ട്. അതൊക്കെ നേടിയെടുക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ കംഫർട്ട് സോൺ പൊട്ടിക്കുന്ന ഘട്ടമാണ് ശരിക്കും നാലാമത്തെ ഘട്ടം. അൺകംഫർട്ടബിൾ ആകാൻ നിങ്ങൾ തയ്യാറാവണം. തോൽക്കാൻ നിങ്ങൾ തയ്യാറാവണം. ഇത് നിങ്ങൾ ചെയ്യുന്ന ഒരു സഹായം കൂടിയാണ്. മറ്റുള്ള ആളുകൾക്ക് നിങ്ങൾ സാലറി കൊടുക്കുന്നു അല്ലേ? സോ ആ കൊടുക്കൽ ശീലം, ദാനശീലം, ഇതൊക്കെ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ വളർന്നുകൊണ്ടേയിരിക്കും.
ദെൻ അഞ്ചാമത്തെ പോയിൻറ്റ്, ബിയർ റിസർവോയർ നോട്ട് എ കണ്ടെയ്നർ. ഒരു പാത്രത്തിൽ നിറഞ്ഞു നിൽക്കുന്ന വെള്ളം പോലെ ആയിപ്പോരുത് നിങ്ങൾ. ഒരു നദി പോലെ ചിന്തിക്കാനുള്ള മനസ്സ് നിങ്ങൾക്കുണ്ടായിരിക്കണം. എന്തും അഡോപ്റ്റ് ചെയ്യാനുള്ള ക്വാളിറ്റിയും മനക്കരുത്തും നിങ്ങൾക്കുണ്ടായിരിക്കണം. ഒരു ചെറിയ പാത്രത്തിലും ഒരു വലിയ നദിയിലും ഉപ്പ് കലക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കഥ ഞാൻ പറഞ്ഞിരുന്നു. ഉപ്പെന്ന് പറയുന്നത് നിങ്ങളിലേക്ക് വരുന്ന പ്രോബ്ലമാണ്. നിങ്ങൾ പ്രോബ്ലമാവുന്ന ഉപ്പ് കലക്കുന്നത് ഒരു പാത്രത്തിലെ വെള്ളത്തിലാണെങ്കിൽ ആ പാത്രത്തിൽ മുഴുവൻ അതിൻ്റെ രുചി ഉണ്ടായിരിക്കും. പക്ഷേ ഇതേ ഉപ്പ് നിങ്ങൾ നദിയിൽ കലക്കിക്കഴിഞ്ഞാൽ അത് അറിയാനേ ഉണ്ടാവില്ല. നിങ്ങളുടെ മനസ്സ് വിശാലമാകുമ്പോൾ പ്രോബ്ലംസ് ഒന്നും നിങ്ങൾക്കൊന്നും ആയിരിക്കില്ല. ചാലഞ്ച് എടുത്ത് മുന്നോട്ട് പോവുക. ചെറിയ കാര്യങ്ങളെപ്പറ്റി കൂടുതൽ ആലോചിച്ച് സമയം പോക്കാനുള്ളതല്ല നിങ്ങളുടെ ജീവിതം. കാരണം മറ്റുള്ള ആളുകളോ അവർ തരുന്ന റിജക്ഷൻസോ ഒന്നുമല്ല നിങ്ങളുടെ ജീവിതം. നിങ്ങൾ പോസിറ്റീവായിട്ട് എങ്ങനെ മുന്നോട്ട് പോകുന്നു എന്നതാണ് നിങ്ങളുടെ ജീവിതം. ലോ ഓഫ് ഗ്രോത്ത് എന്ന് പറയുന്ന നിയമത്തിൽ പറയുന്നത് എവറി സീഡ് പ്ലാന്റഡ് എ ഹാർവസ്റ്റ് വിൽ ബി റിസീവ്ഡ്. ഈ ഭൂമിയിൽ വന്നു ചേരുന്ന എല്ലാ വിത്തിനും ഒരു വിളവെടുപ്പിനായിട്ടുള്ള സമയം മാറ്റിവെച്ചിരിക്കുന്നു. നിങ്ങളും ഒരു വിത്ത് തന്നെയാണ്. നിങ്ങളിലും സമൃദ്ധിക്കായി ഒരു സമയം മാറ്റിവെച്ചിരിക്കുന്നു. ആ വിത്തിന് വളരാനാവശ്യമായിട്ടുള്ള പ്ലാറ്റ്ഫോം നിങ്ങൾ കണ്ടെത്തുക. സമൃദ്ധിക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയും പ്രാർത്ഥനയിലൂടെയും നിങ്ങൾ തന്നെ നിർമ്മിക്കുക. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു.